പുരുഷൻ വന്നിട്ട് പറയും നരമ്പ് രോഗികളാ അവന്മാര്, ഞാൻ ഇഷ്ടമുള്ളവർ എന്റെ പൊക്കിൾ കാണിച്ചു നിനക്ക് എന്താ കുഴപ്പമെന്നൊക്കെ ചില സ്ത്രീകൾ ഇങ്ങനെ കമന്റ്സ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുന്ന കാണുമ്പോൾ എനിക്ക് സഹതാപം തോന്നിയിട്ടുണ്ട് അങ്ങനെയുള്ള പെൺകുട്ടികളോട്. നമ്മൾ അവനെ ഒരു സെക്ഷൽ ഒരു ക്രൈം ചെയ്യാൻ എന്റെ ബോഡി കാരണമാക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു കുറ്റവാളിയാണ്. അവനത് നരമ്പ് രോഗിയായതുകൊണ്ടോ അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടോ ഇല്ല, അവന്റെ ബോഡിയുടെ സ്ട്രക്ചർ അങ്ങനെയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ ജിജി മാരിയോ എന്ന് പറയുന്ന കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു സ്ത്രീയുടെ ഇന്റർവ്യൂ വീഡിയോ. പലരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാകും, എന്നാൽ കാണാതെ പലരും ഉണ്ടാകും. മെയിൻ ആയിട്ട് പെൺകുട്ടികളുടെ വസ്ത്രധാരണയെ കുറിച്ചാണ് പുള്ളിക്കാരെ വീഡിയോയിൽ സംസാരിക്കുന്നത്. പലരും വലിയ രീതിയിൽ ഷെയർ ചെയ്ത് കുട്ടി കോശിച്ചൊരു വീഡിയോ ആയിരുന്നു അത് എന്ന് തന്നെ വേണം പറയാൻ. എല്ലാം തുടങ്ങുന്നത് സ്ത്രീകളുടെ വസ്ത്രധാരണയെ കുറിച്ചുള്ള ഇന്റർവ്യൂയുടെ ഒരു ചോദ്യത്തിൽ നിന്നാണ്. നമ്മൾ എന്തായാലും ആ ചോദ്യവും മറുപടി ഒന്ന് കണ്ടോക്കാം. മൈ ബോഡി മൈ റോൾ എന്നൊരു കൺസെപ്റ്റ് ഇപ്പൊ നിലനിൽക്കുന്നുണ്ട്, എസ്പെഷ്യലി പെൺകുട്ടികളിൽ. അതിനെ കുറിച്ച് മാമിന് എന്താണ് പറയാനുള്ളത്? സി, നമുക്കങ്ങനെ പറയാം, പക്ഷെ അത് കഴിഞ്ഞിട്ട് അതിന്റെ കോൺസിക്വൻസ് കാണുമ്പോൾ തന്നെ കരഞ്ഞുകൊണ്ട് വരരുത്. ഞാൻ ഇഷ്ടമുള്ള പോലെ ഇട്ടു, ഞാൻ ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിച്ചു, എന്നിട്ട് ആ അല്ലെങ്കിൽ ഞാൻ ഇഷ്ടമുള്ള ഉമ്മ കൊടുത്തു, ഞാൻ കിടന്നു, ഞാൻ തുണിയില്ലാതെ കിടന്നു, സ്വിമ്മിംഗ് പൂളിൽ കിടന്നു, എന്നിട്ട് അവർ പലരും പല രീതിയിൽ കാണുമ്പോൾ അതിനെ അവർ പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വരാൻ പാടില്ല. നിങ്ങൾ അപ്ലോഡ് ചെയ്തതുകൊണ്ടാണ് അവരും അത് മിസ്യൂസ് ചെയ്യുന്നത്, ആ രീതിയിലാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ചില സ്ത്രീകൾ ഇങ്ങനെ പറയാറുണ്ട്, സി ഞാൻ ലെഗിൻസ് ഇട്ടു, അല്ലെങ്കിൽ ഞാൻ ഷോർട്സ് ഇട്ടു, ഞാൻ സ്ലീവ്ലെസ് ഇട്ടു, ഞാൻ ബ്രാ മാത്രം ഇട്ടു, നിങ്ങൾക്ക് എന്താ കുഴപ്പം, ആണുങ്ങൾക്ക് എന്താ എന്ന് പറയുമ്പോൾ അതിൻ്റെ സൈക്കോളജി ഞാൻ പറഞ്ഞു തരാം. ഈ എല്ലാവരും പുരുഷൻ വന്നിട്ട് പറയും നരമ്പ് രോഗികളാമാര്, ഞാൻ ഇഷ്ടമുള്ളവർ എന്റെ പൊക്കിൾ കാണിച്ചു നിനക്ക് എന്താ കുഴപ്പമെന്നൊക്കെ ചില സ്ത്രീകൾ ഇങ്ങനെ കമന്റ്സ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുന്ന കാണുമ്പോൾ എനിക്ക് സഹതാപം തോന്നിയിട്ടുണ്ട് അങ്ങനെയുള്ള പെൺകുട്ടികളോട്. സി, അത് പുരുഷന്റെ സൈക്കോളജി അറിയാൻ കേട്ടാ. പുരുഷന് കാഴ്ചയിലൂടെയാണ് സെക്ഷൽ ഫീലിങ്സ് വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ബ്രസ്റ്റിന്റെ ഭാഗം കാണിച്ചുകൊണ്ടിടുമ്പോ അല്ലെങ്കിൽ പൊക്കിൾ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ദൈവം അവനെ അങ്ങനെ സൃഷ്ടിച്ചത്, അവന്റെ ഒരു സെക്ഷൽ ഫീലിംഗ് അറിയാതെ വരും. അപ്പൊ അത് ദൈവം ക്രിയേറ്റ് ചെയ്തത് അതുകൊണ്ട് ആയതുകൊണ്ടാണ്. അപ്പൊ നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ടാണ് ചില പുരുഷന്മാർക്ക് ശരി ടച്ച് ചെയ്യാനും തൊടാനും പിടിക്കാനൊക്കെ തോന്നുന്നത്. അപ്പൊ അങ്ങനെ ഉള്ളിടത്ത് ഞാൻ പറയാ, സാധാരണ ശരി എന്റെ ബോഡി ആണെങ്കിലും എന്റെ ഫ്രീഡം ആണേ എങ്കിലും നമുക്കൊരു ഇച്ചിരി ഒരു സദാചാര ബോധമൊക്കെ വേണ്ടേ? എന്നുള്ള ഞാൻ ഫെമിനിസ്റ്റ് ആയില്ല, ശരി നമുക്ക് ഇഷ്ടമുള്ളത് പോകാം. ശരി അവരുടെ സൈക്കോളജി അവരങ്ങനെ ആവുന്നു, പക്ഷെ നമ്മൾ അവനെ ഒരു സെക്ഷൽ ഒരു ക്രൈം ചെയ്യാൻ എന്റെ ബോഡി കാരണമാക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു കുറ്റവാളിയാണ്. പ്രേരണ കുറ്റം എന്നാണ് പറയുന്നത്? പ്രേരണ കുറ്റം അത് ഞാൻ പറയുന്നില്ല, പക്ഷെ ഞാനൊരു കാരണമാണെന്ന് ഞാൻ പറയും. ഞാനിപ്പോ ഡ്രസ് ഇല്ലാണ്ട് നടന്നതുകൊണ്ട് ശരി അവനൊരു ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ ശരി ഞാൻ കാരണമാകുന്നില്ലേ? അവനത് നരമ്പ് രോഗിയായതുകൊണ്ടോ അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടോ ഇല്ല, അവന്റെ ബോഡിയുടെ സ്ട്രക്ചർ അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷെ പെണ്ണുങ്ങൾക്ക് അങ്ങനെ വരില്ല, അവനൊന്നും തുണിയില്ല എന്നാൽ നമുക്ക് ഫീലിംഗ് വരില്ല. കാരണം നമുക്ക് ആ ഫീൽ വരുന്നത് സ്നേഹത്തിലൂടെയാണ്, കേൾവിയിലൂടെയാണ്, അങ്ങനെ വരുള്ള ആ ഫീൽ. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഈ ചേച്ചിയോടാണ് ആദ്യം സഹതാപം തോന്നുന്നത്. ഒരു സ്ത്രീ ആയിരുന്നിട്ടും കൂടി ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നുണ്ടല്ലോ. അപ്പൊ ചേച്ചിയോട് പറയാതെ പറഞ്ഞു വെക്കുന്നത്, ഒരു ഷോർട്ട് ഡ്രസ് ഇട്ട് നടക്കുന്ന സ്ത്രീ പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാണെങ്കിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആ പീഡനത്തിൽ ആ പെൺകുട്ടിയും കുറ്റവാളിയാണ് എന്നുള്ളതാണ് അല്ലെ. അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു വെക്കുന്ന കാര്യം എന്താ, ഈ പീഡിപ്പിക്കുന്നവൻ ഞരമ്പ് രോഗി ആയതുകൊണ്ടോ അതല്ലെങ്കിൽ അവന്റെ ഫീലിങ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടോ അല്ല, പിന്നെന്താണ്, അവന്റെ ബോഡി സ്ട്രക്ചർ അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചത് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഇവിടെ പുള്ളിക്കാർ ഉള്ളിൽ കൂടെ പറഞ്ഞു വെക്കുന്നത് ആണുങ്ങളെല്ലാം ഞരമ്പ് രോഗികളാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ സെക്ഷൽ ഫീലിംഗ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് എല്ലാ ആണുങ്ങളെയും ജനറലൈസ് ചെയ്ത് കാണുന്ന ഒരു ചിന്താഗതി. അപ്പൊ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ആണുങ്ങളെ കാണണം എന്നുള്ളൊരു ചിന്താഗതി അടിച്ചേൽപ്പിക്കുന്ന പോലെയാണ് എനിക്കിവിടെ ഫീൽ ആയത്. ഇനി ചേച്ചി പറഞ്ഞ 2.5 മിനിറ്റോളം പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന് മറുപടിയായി ഞാനൊരു സിനോറിയോ പറയാം. പലപ്പോഴും പല പെൺകുട്ടികളും സ്വന്തം വീട്ടിൽ രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഷോർട്ട് ഡ്രസ് ഇടാറുണ്ട് അല്ലെ. ചിലർ നൈറ്റ് ധരിക്കും, ചിലർ മാക്സി ധരിക്കും, ചിലർ ആ രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കും. അവർക്കൊക്കെ വീട്ടിൽ ആണുങ്ങളായ സഹോദരന്മാരും അച്ഛന്മാരും ഒക്കെ ഉണ്ടാകാറുണ്ട് അല്ലെ. പക്ഷെ അവർ എന്തെങ്കിലും തരത്തിൽ പീഡിപ്പിക്കപ്പെടാറുണ്ടോ? ഏറെ അവിടെയും ഇവിടെയൊക്കെ സംഭവിക്കുന്ന വാർത്തകൾ നമ്മൾ കാണാറുണ്ട്. എങ്കിൽ കൂടി 99% കേസിലും അവർ പീഡിപ്പിക്കപ്പെടാറില്ല എന്നുള്ളതാണ്. സ്വന്തം വീട്ടിൽ എങ്ങനെയുള്ള വസ്ത്രം ധരിച്ചു നടന്നാലും അവിടെയുള്ള സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടാറില്ല എന്നത് തന്നെയാണ് സത്യാവസ്ഥ. ചേച്ചി ഇപ്പൊ പറഞ്ഞ പോലെയാണെങ്കിൽ പീഡിപ്പിക്കേണ്ടതല്ലേ, അച്ഛൻ മക്കളെ പീഡിപ്പിക്കേണ്ടതല്ലേ, സഹോദരൻ സഹോദരിയെ പീഡിപ്പിക്കേണ്ടതല്ലേ, അങ്ങനെ വല്ലതും നടക്കുന്നുണ്ടോ? ഇല്ല. ഇനി അവരെന്തെങ്കിലും ജോലിയിൽ ഏർപ്പെടുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ എടുക്കാൻ കുനിയുന്ന സമയത്ത് അവരുടെ എന്തെങ്കിലുമൊക്കെ ഭാഗങ്ങൾ ആണുങ്ങൾ കണ്ടുപോകാറുമുണ്ട്. അത് കണ്ട് വീട്ടിലുള്ള ആണുങ്ങൾ അവരെ കയറി പിടിക്കാറുണ്ട്? ഒരിക്കലുമില്ല. കാരണം എന്താ, അവർക്കറിയാം ഇത് എന്റെ അമ്മയാണ് സഹോദരിയാണ്, അവരെ കയറി പിടിക്കാൻ പാടില്ല എന്നുള്ളത് അല്ലെ. സ്വന്തം വീട്ടിലുള്ള പെണ്ണുങ്ങൾ എങ്ങനെ വസ്ത്രം ധരിച്ചാലും കയറി പിടിക്കാതെ അതേ അവർ തന്നെ നേരെ പുറത്തിറങ്ങുന്ന സമയത്ത് ഏതെങ്കിലും പെൺകുട്ടിയെ കാണുന്ന സമയത്ത് കയറി പിടിക്കുന്നു. കാരണം എന്താ, പുറമേയുള്ള പെൺകുട്ടികളോട് സെക്ഷൽ ഫീലിംഗ് തോന്നിയാലും ഒരു പ്രശ്നമില്ല, അവരെന്റെ ആരുമല്ലല്ലോ അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നതാണ്, സ്വന്തം അമ്മയും സഹോദരിയും കയറി പിടിക്കാതെ അതേ ആൾക്കാർ തന്നെ പുറമേയുള്ള പെൺകുട്ടികളെ കണ്ടാൽ കയറി പിടിക്കുന്നു. അതിനും കൂടി ചേച്ചി ഒന്ന് മറുപടി പറയണം. ഇതിനുള്ള മറുപടി ഒന്നേ ഉള്ളൂ, ഒരു ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇറസ്പെക്റ്റീവ് ഓഫ് ബോഡി പാർട്സ്, അവർക്ക് പലരോടും സെക്ഷൽ ഫീലിംഗ് ഉണ്ടാകാം ഉണ്ടാകാതിരുന്നേക്കാം, അത് ഓരോ വ്യക്തികൾക്ക് അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും.
ചിലർക്ക് ചിലരെ കാണുമ്പോൾ ഒരു സെക്ഷൽ ഫീൽ ഉണ്ടായേക്കാം, ചിലരെ കാണുമ്പോൾ സെക്ഷൽ ഫീലിംഗ് തീരെ തോന്നാതിരുന്നേക്കാം. അതൊക്കെ ആളുകൾക്കനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പം എനിക്ക് തന്നെ പല പെൺകുട്ടികളോടും സെക്ഷൽ ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട്. നന്നായി മറച്ച് നടന്ന പെൺകുട്ടികളോടും എനിക്ക് സെക്ഷൽ ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട് എന്ന് കരുതി എനിക്ക് അവരങ്ങ് കയറി പിടിക്കാൻ പറ്റും. ഒരിക്കലും ഇല്ല. ഒരാണെന്ന നിലയിൽ അവിടെ എൻ്റെ സെക്ഷൽ ഫീലിംഗിനെ ഞാൻ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം എന്നുള്ളതാണ്. അവിടെയാണ് ഞാനൊരു മാനുഷിക മൂല്യമുള്ള മനുഷ്യനായി മാറുന്നത്. അങ്ങനെ ഓരോ ആണും ചിന്തിച്ച് കഴിഞ്ഞാണെങ്കിൽ നാട്ടിലെ ഏത് പെണ്ണിനും എത്തരത്തിലുള്ള വസ്ത്രം ധരിച്ചും എപ്പോഴും നടക്കാം. ആരും പീഡനത്തിനിരയാവില്ല. അപ്പം ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഞാൻ പറഞ്ഞു വെക്കുന്നത്, മറ്റുള്ള വ്യക്തികളെയും വ്യക്തികളുടെ സ്വകാര്യതകളെയും അവരുടെ അതിർവരമ്പുകളെയും അഥവാ പേഴ്സണൽ ബൗണ്ടറീസിനെയും മനസ്സിലാക്കുന്നതിലും ബഹുമാനിക്കുന്നതിലുമാണ് കാര്യം. ഒരാളുടെ ശരീരമാണ് എനിക്ക് ലൈംഗികമായി ത്വര ഉണ്ടായി എന്ന് കരുതി ആ വ്യക്തിയുടെ സ്വകാര്യതയെ ഭേദിച്ച് അവരുടെ പേഴ്സണൽ സ്പേസിൽ കയറാൻ എനിക്ക് അനുവാദമുണ്ടെന്നും അതെന്റെ ജൈവികമായിട്ടുള്ള ആവശ്യമാണെന്നും അതുണ്ടാക്കിയത് നീയാണെന്നും എന്നൊക്കെ അവളെ നോക്കി പറയുകയും ചെയ്യുക എന്നൊക്കെ പറയുന്നത് പച്ചയായിട്ടുള്ള മുതലെടുപ്പാണ്. ഇതൊരുമാതിരി പുരുഷ മേധാവിത്വ ചിന്താഗതിയെ മുതലെടുക്കുന്ന മാതിരിയായി പോയി ചേച്ചിയുടെ സ്റ്റേറ്റ്മെന്റ്. പിന്നെ സ്ത്രീകൾക്ക് സ്നേഹത്തിലൂടെ മാത്രമേ സെക്ഷൽ ഫീലിംഗ് ഉണ്ടാകൂ എന്നൊക്കെ ചിന്തിക്കുന്നത് ശുദ്ധ അസംബന്ധമാണ്. എല്ലാ പെൺകുട്ടികളും അങ്ങനെയൊന്നുമല്ല. എന്നോട് പല പെൺകുട്ടികളും പേഴ്സണലി വന്ന് ചോദിച്ചിട്ടുണ്ട് സെക്ഷൽ കാഷ്വൽ റിലേഷൻഷിപ്പിന് താല്പര്യം ഉണ്ട് എന്ന് ചോദിച്ചുകൊണ്ട്. അതായത് ഒരു കളിച്ച് നടക്കുക എന്നുള്ളൊരു മനസ്സിൽ സ്നേഹം കൊണ്ടാണ് അവർ എന്നോട് അങ്ങനെ ചോദിക്കുന്നത് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഒന്നും പോട്ടെ, സ്വന്തം ഭർത്താവ് ഉറങ്ങി കിടക്കുന്ന സമയത്ത് ഏതൊരുത്തരുമായി ചാറ്റ് ചെയ്തുകൊണ്ട് കഴിവ് തീർക്കുന്ന പെൺകുട്ടികളും ഉണ്ട് അല്ലേ ഇവിടെ. അവർക്കൊക്കെ സ്നേഹം കൊണ്ടാണ് സെക്ഷൽ ഫീലിംഗ് ഉണ്ടായതെന്ന് പറയാൻ പറ്റും? ഒരിക്കലും ഇല്ല. അപ്പൊ പെൺകുട്ടികൾക്ക് അങ്ങനെയേ സെക്ഷൽ ഫീലിംഗ് ഉണ്ടാകും എന്നൊക്കെ ചിന്തിക്കുന്നത് ശുദ്ധ സംബന്ധം തന്നെയാണ്. ഇതൊരുമാതിരി ശാസ്ത്രീയമായ പൊട്ടത്തിനും വിളിച്ചു പറഞ്ഞ മാതിരിയായി പോയി. ഇനി എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് പുള്ളിക്കാർ ചില കാര്യങ്ങളും കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും കൂടി കണ്ടോക്കാം. ഇത് രണ്ടും ടോട്ടലി ഡിഫറെന്റ് ആണ്. പിന്നെ പെൺകുട്ടിയിൽ ഇതൊന്നും ഇങ്ങനെ പറയുന്നത് എന്റെ ഫ്രീഡം ആണ്, എന്റെ പൈസ, എന്റെ ഡ്രസ്, എനിക്ക് ഇഷ്ടമുള്ള പോലെ നടക്കാന്ന് പറയുന്നു. പക്ഷേ എനിക്കെന്തോ ആ ഒരു അഭിപ്രായത്തിനോട് ഞാൻ യോജിക്കുന്നില്ല. അതിനൊക്കെ ഒരു മൂല്യമില്ലേ? നമ്മുടെ പ്രിഷ്യസായ കാര്യങ്ങൾ നമ്മൾ പൊതിഞ്ഞു സൂക്ഷിക്കില്ലേ? ഞാനൊരു 25 ലക്ഷം രൂപയുടെ ഡയമണ്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ എത്രമാത്രം ഞാൻ കെയർ ചെയ്യുമില്ലേ? എത്ര രസകരമായിട്ട് പൊതിഞ്ഞുകൊണ്ട് കിടക്കില്ലേ? അപ്പൊ നമ്മുടെ ബോഡി പാർട്ടിനെ നമ്മൾ കൊടുക്കുന്ന മൂല്യത്തിനനുസരിച്ചിരിക്കില്ലേ? ഒരു മൂല്യം കൊടുക്കാത്ത ഒരു ചന്തകളും ചവറുകളും ഇങ്ങനെ പറയേണ്ട ബോഡി ഞാൻ എക്സ്പോസ് ചെയ്യും. എന്തിനാണ് നിങ്ങൾ അങ്ങനെ സംസാരിക്കുന്നത്? സി, അവരുടെ സംസ്കാരം അതേ അനുവദിക്കുന്നുള്ളൂ. അവർ അത്രയും മൂല്യം കൊടുക്കുന്നുള്ളൂ. ഞാൻ മൂല്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ മനോഹരമായിട്ട് വസ്ത്രം ധരിക്കും, നല്ല രീതിയിൽ വസ്ത്രം ധരിച്ച് നീറ്റായിട്ട് പോകും. കാരണം ഞാൻ എന്റെ ബോഡിക്ക് കൊടുക്കുന്ന സെൽഫ് റെസ്പെക്ട് ആണ് അത്. നമ്മളെ സെൽഫ് റെസ്പെക്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പൊ പുള്ളിക്കാരിവിടെ പറഞ്ഞു വെക്കുന്നത് സെൽഫ് റെസ്പെക്ട് ഉള്ള പെൺകുട്ടികൾ ശരീരം മുഴുവനായും പൊതിഞ്ഞ് നടക്കുന്നവരാണ് എന്നുള്ളതാണ് അല്ലേ. അതായത് പർദ്ദ ധരിച്ച് നടക്കുന്ന പെൺകുട്ടികൾക്ക് സെൽഫ് റെസ്പെക്ട് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഷോർട്ട് ഡ്രസ് ധരിച്ച് നടക്കുന്ന പെൺകുട്ടികൾക്ക് സെൽഫ് റെസ്പെക്ട് കുറവായിരിക്കും എന്നുള്ളതാണ് അല്ലേ. അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഒരാളുടെ വസ്ത്രമാണ് സെൽഫ് റെസ്പെക്ടിന് തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. അതല്ലാതെ ആ വ്യക്തിയുടെ ക്യാരക്ടറോ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവോ കോൺഫിഡൻസോ ഒന്നുമല്ല, വസ്ത്രധാരണയാണ്. എങ്ങനെ എത്ര ജഡ്ജ്മെന്റലായി ചിന്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ പെണ്ണ് ശരീരത്തെ ഡയമണ്ടുമായി നടത്തിയ കമ്പാരിസൺ എന്തിനാണ് ഇങ്ങനെ കമ്പാരിസൺ നടത്തുന്നത് എന്നുള്ളതാണ്. പലപ്പോഴും പലരും ഇമാതിരി കമ്പാരിസൺ നടത്തുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. പെൺകുട്ടിയുടെ ശരീരം പണുങ്കും പാത്രം പോലെയാണ്, അത് വീണുടയാതെ നമ്മൾ നോക്കണം എന്നൊക്കെ പറഞ്ഞു നടക്കുന്നവരുണ്ട്. എന്തിനാണ് ഇങ്ങനെ കമ്പാരിസൺ നടത്തുന്നത്? ഇങ്ങനെ ഒരു വസ്തുവുമായി കമ്പാരിസൺ നടത്തേണ്ടതാണ് പെണ്ണ് ശരീരം എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതൊരുമാതിരി മൂല്യമുള്ള വസ്തുക്കൾ പിടിച്ചു പറിക്കുകയും കക്കുകയും ചെയ്യുന്ന കള്ളന്മാരെയും പിടിച്ചുപറിക്കാരെയും സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലായി പോയി ചേച്ചിയുടെ സ്റ്റേറ്റ്മെന്റ്. സി, വീണ്ടും ഞാൻ പറയുന്നു, ഞാൻ വിശ്വസിക്കുന്നത് ഒരാളുടെ വസ്ത്രധാരണ എന്ന് പറയുന്നത് പൂർണ്ണമായും ആ വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അങ്ങനെ വരുമ്പോൾ വസ്ത്രധാരണ എന്ന് പറയുന്ന ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യ പരിധിയിൽ പെടുന്ന ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് എത്രത്തോളം അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇങ്ങനെയാണ് നമ്മൾ നമ്മളെ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കേണ്ടത്? ഒരു സ്ത്രീ ലൈംഗികമായി ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞാണെങ്കിൽ അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാണെങ്കിൽ ഉടനെ അവളുടെ വസ്ത്രം നോക്കുകയും കുറ്റം പറയുകയും ചെയ്യുന്ന സദാചാരം പൂശി നടക്കുന്ന ആളുകളുടെ ന്യായിക നായുധമായി ദയവ് ചെയ്ത് ചേച്ചി മാറരുത്. തന്റെ ശരീരം എന്തോ വൃത്തികെട്ടതാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ വസ്ത്രധാരണത്തെ ചൂണ്ടിക്കാട്ടുന്ന നാണകെട്ടി കാഴ്ചപ്പാടൊക്കെ മാറേണ്ട സമയം എന്നേ അതിക്രമിച്ചു കഴിഞ്ഞു. ഇപ്പോഴും ഇതൊക്കെ പൊക്കി പിടിച്ച് നടക്കാൻ പഠിപ്പും വിവരവും ഉള്ള ചേച്ചി പോലുള്ള ആളുകൾക്ക് സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. വളരെ മോശം കേട്ടോ, അധികം ഒന്നും പറയാനില്ല. എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിലേക്ക് കൊടുത്തുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. നല്ല ടോപ്പിക്കുമായി വീണ്ടും കാണാം.